السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين. أما بعد، ستي بشاسي علي الله يلا وركم خيرم بركتم نلغمارا وطي يدرو وشيم يدتو نوكيالم أبدا അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും മുക്തമായ ഒരു കാര്യവും ലോകത്ത് നമ്മൾക്ക് കാണുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉള്ളതായി നമ്മൾക്കറിയില്ല. എല്ലാവരും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അതാണ് മരണം. മരണത്തിൽ മരണം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും രണ്ടഭിപ്രായമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെ പറ്റി പറഞ്ഞത് ഉറപ്പ് എന്നാണ്. വഅബുദ് റബ്ബക ഹത്താ യഅതിയക യഖീൻ, ആ ഉറപ്പ് വരുന്നത് വരെ, മരണമാകുന്ന ആ യഖീൻ ഉറപ്പ് വരുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്യുക, ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുക. ജനിച്ചോ മരണം ഉറപ്പാണ്. രോഗം മരണത്തിന് ഒരു കാരണമല്ല. ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ, സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ, സ്ഥാനവും തറവാടിത്തവും ഒന്നും നോക്കാതെ എല്ലാവരെയും അത് പിടികൂടുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുന്നതാണ്. എപ്പോഴാണ് ആ മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, നാളെ എന്താണ് സമ്പാദിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. കോട്ടകൾക്കുള്ളിലാണ് എങ്കിലും, പാറാവുകാരെ കൊണ്ടുള്ള സുരക്ഷിത വലയത്തിനുള്ളിലാണ് എങ്കിലും ആ മരണം പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് നിങ്ങളെങ്കിൽ പോലും, എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും തകർത്ത് കളയുന്ന, എല്ലാവിധ ബന്ധങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മൾക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത് അൽ മൗത്ത്, എല്ലാവിധ സുഖഭോഗങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സത്യവിശ്വാസികളിൽ ഏറ്റവും വലിയ ബുദ്ധിശാലി ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗത്ത് ദിക്ര വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അഖിയാസ്, അവരിൽ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നവനും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനും അവരാണ് ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കണം, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുകയും വിരോധിച്ചവ പാടെ വർജിക്കുകയും ചെയ്യണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തണം. അള്ളാഹു അവന്റെ യഥാർത്ഥ മുത്തഖികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.